പറയാത്. കണ്ണേട്ടൻ കണ്ണേട്ടൻ തെറ്റ് ചെയ്യില്ല. ഞാൻ അവളെ പരിശോധിപ്പിച്ചു. പരിശോധനയിൽ നീതു എന്തെങ്കിലും കള്ളത്തരം കാട്ടുമെന്ന് സംശയിച്ച് സ്കാൻ ചെയ്തപ്പോ ഞാനും ഡോക്ടറോടൊപ്പം കേറി മോളെ. ജീവന്റെ തുടിപ്പുകൾ ഇവളുടെ ഉള്ളിൽ ഞാൻ കണ്ടു. കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ ഡോക്ടർ എനിക്ക് കാണിച്ചു തന്നു. നീതുവിനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. എനിക്ക് എന്റെ കാവ്യമോള് മതി. പോകാനാ പറഞ്ഞത്. ഇറങ്ങേണ്ടത് ഇവരല്ല അച്ഛമ്മ. ഇവിടെ നിന്ന് വെറും കൈയോടെ ഇറങ്ങിപ്പോകേണ്ടതും ഞാൻ തന്നെ. പരാതിയും പരിഭവവും ഇല്ലാതെ ഞാൻ ഇറങ്ങിക്കോളും. എങ്കിലേ കൂടുതൽ വാചകോടി വേണ്ട, വേഗം ഇറങ്ങിക്കും. ഇവളീ അച്ഛമ്മ വിട്ട് എങ്ങും പോകില്ലെന്നിരെ. ഈശ്വര മഠത്തിന്റെ അവകാശം ഇവളാ. എന്റെ ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. മാറ്റണോ അച്ഛമ്മ? മാറ്റിയേ പറ്റൂ. എന്റെ ഭർത്താവ് വഴിയാ എനിക്ക് ഈശ്വര മഠത്തിൽ ഒരു സ്ഥാനം കിട്ടിയത്. എന്നോടുള്ള സ്നേഹവും വാത്സല്യവും കൊണ്ട് അച്ഛമ്മ സ്വത്തല്ല എന്റെ പേരിൽ എഴുതി വെച്ചത്. ഈശ്വര മഠത്തിന്റെ അടുത്ത തലമുറയെ സൃഷ്ടിക്കാനും പോറ്റി വളർത്താനും വേണ്ടിയാ. പക്ഷെ എന്റെ ഭർത്താവിന്റെ കുഞ്ഞ് മറ്റൊരു സ്ത്രീയുടെ വയറ്റിൽ വളരുകയാണെന്ന് ഇപ്പൊ തെളിഞ്ഞു. അതിനർത്ഥം അയാളുടെ പേരിൽ എനിക്ക് ഒരവകാശവും ഇല്ലെന്നാണ്. അപ്പൊ പിന്നെ അയാള് വഴി എനിക്ക് വന്നു ചേർന്ന സ്വത്തുക്കൾക്ക് എനിക്ക് എന്തർഹതയുള്ളത്? ആ പറഞ്ഞത് ന്യായം. ഈശ്വര മഠത്തിന്റെ ഭാരിച്ച സ്വത്തുക്കൾ ചെന്നു ചേരേണ്ടത് ജീവയുടെ അനന്തര തലമുറയ്ക്കാണ്. ആ മുത്തു വളരുന്നത് നീതുവിന്റെ ഗർഭപാത്രത്തിലായ സ്ഥിതിക്ക് വിൽപത്രം മാറ്റി നീതുവിന്റെ പേർക്ക് എഴുതണം. ഈശ്വര മഠത്തിന്റെ അനന്തര തലമുറ വളരേണ്ടത് കണ്ണന്റെ ഭാര്യയുടെ വയറ്റിലായിരുന്നു. എങ്കിൽ മാത്രമേ ആ കുഞ്ഞിനെ ഞാൻ അംഗീകരിക്കൂ. അയ്യടാ, ഇത്രയും കാലം പറഞ്ഞത് കണ്ണന്റെ കുഞ്ഞ് കണ്ണന്റെ കുഞ്ഞെന്നായിരുന്നു. എന്നിട്ടിപ്പോ ആ കുഞ്ഞ് വന്നപ്പോ വേണ്ടാത്രേ. ദേ, ദൈവദോഷം പറയല്ലേ അമ്മേ. കണ്ണന്റെ ഒരു കുഞ്ഞിനെ ഞാൻ കൊതിച്ചത് ഏതെങ്കിലും ഒരുത്തിയുടെ വയറ്റിലല്ല. അങ്ങനെ ഏതെങ്കിലും ഒരുത്തി അല്ല നീതു. കാവ്യ പോലെ ദരിദ്രവാസി കുടുംബത്തിൽ നിന്നല്ല ഇവള് വരുന്നത്. ആസ്തിയും പാരമ്പര്യമുള്ള കുടുംബത്തിലെ ഏക അവകാശിയാണ് ഈ നിൽക്കുന്നത്. കുടുംബം എത്ര ഉയർന്നതാണെങ്കിലും മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുത്ത് കുഞ്ഞിനെ ജനിപ്പിച്ച പെണ്ണിന് സമൂഹത്തിൽ ഒറ്റ വിളിപ്പേരേ ഉള്ളൂ. അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇറങ്ങിപ്പോ അവളെ വിളിച്ചോണ്ട്.
ഇറങ്ങിപ്പോകാൻ. അച്ഛമ്മ പറ്റില്ല, എന്തൊക്കെ പറഞ്ഞാലും ഞാനത് അംഗീകരിക്കില്ല. ഇറങ്ങിപ്പോകേണ്ടവൾ ഞാനാ. എങ്കിൽ നിന്റെ കൂടെ ഞാനും ഇറങ്ങും. നീ ഉള്ള ഒരു കുടിലാണെങ്കിൽ ഇനി അതാണ് എന്റെ ഈശ്വരമണം. അല്ല, അച്ഛമ്മയും അച്ഛമ്മയുടെ കൊച്ചുമോനും അയാളുടെ കുടുംബവും താമസിക്കുന്നിടമാണ് ഈശ്വരമഠം. കലാക്ഷേത്രയിലെ സേതുലക്ഷ്മിയുടെ മകൾ അഡ്വക്കേറ്റ് കാവ്യ മാത്രമാണ് ഇനി ഞാൻ. സ്വത്തിന്റെ ഭാരം കൊണ്ട് എന്നെ കൂടുതലും മുറിവേൽപ്പിക്കരുത്. നിങ്ങളുടെ അച്ഛനെ കുറിച്ച് എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പാതയിൽ തന്നെ നിങ്ങളും സഞ്ചരിച്ചു എന്ന് എനിക്ക് ബോധ്യമായി. ഭർത്താവിനെ പങ്കുവച്ച് നാണം കെട്ട് ജീവിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഇറങ്ങുക. പക്ഷെ ഒരപേക്ഷയുണ്ട്. നിങ്ങൾക്ക് ജനിക്കുന്നതും ഒരു മകനാണെങ്കിൽ നിങ്ങളെപ്പോലെ വളർത്തരുത്. ഇനി ഒരു പെണ്ണിന്റെ കണ്ണുനീരും ശാപവും ഈശ്വരമഠത്തിൽ പതിയാതിരിക്കട്ടെ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കവി. ഇവളുടെ ഉള്ളിൽ ജീവന്റെ തുടിപ്പ് അച്ഛമ്മ എങ്ങനെയാ കണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഒരു പോസ്റ്റ്മോർട്ടത്തിന് ഞാനില്ല. എനിക്ക് സംഭവിച്ച ദുരന്തത്തെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. വിവാഹമോചനത്തിന്റെ ഫോർമാലിറ്റീസിനിടയിൽ നിങ്ങളെ പലവട്ടം കാണേണ്ടി വരും. അത് മാത്രമേ ഉള്ളൊരു വിഷമം. വിഷമം മാത്രമല്ല, അറപ്പും വെറുപ്പുവാ. നിന്റെ ഒപ്പം ഈശ്വരമഠത്തിന്റെ സമ്പത്ത് മുഴുവൻ വരുന്നുണ്ട്. അതൊക്കെ അച്ഛമ്മയുടെ തോന്നല്ല. ഓഫീസിൽ നിത്യ ചെലവിന് പോലും പണമില്ലാതെ വരുമ്പോ എഴുതിയ വിൽപത്രം പിച്ചു ചിന്തി അറിയേണ്ടി വരും അച്ഛമ്മക്ക്. എനിക്ക് തന്ന സ്ഥാനമാനങ്ങളൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും. മോളെ, മോളെ അവിടെ നിക്ക, ഞാനൊന്ന് പറയട്ടെ. കാവ്യേ അവിടെ നിക്ക, ഞാനും വരുന്നു നിന്റെ കൂടെ. ഇവിടുത്തെ വാഹനങ്ങളൊക്കെ നിന്റേതാ, ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം.
അതിൽ കയറി നമുക്ക് എവിടെ വന്നു വെച്ചാ പോകാം. ദൈവേ, അച്ഛമ്മ എന്റെ ഒപ്പം വരരുത്. കയ്യിലൊന്നുമില്ലാതെ ഇവിടെ കയറി വന്ന എന്നെ ഒന്നുമില്ലാതെ തന്നെ പോവാൻ അനുവദിക്കണം. മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നീ. ഞാൻ കുഴഞ്ഞു വീഴുന്നവരെ നിന്റെ പിന്നാലെ നടക്കും. എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ അച്ഛമ്മ. എനിക്ക് പോണം. ഭർത്താവിനെ മറ്റൊരുത്തേക്ക് പങ്കിട്ട് ജീവിക്കാൻ എനിക്ക് വയ്യ. എന്നെ ആരും പങ്കുവെക്കേണ്ട കാര്യമില്ല. അച്ഛമ്മയ്ക്ക് എന്നെ കാണണ്ട. കാവ്യക്ക് എന്നെ കാണുന്നതേ അറപ്പും വെറുപ്പോ. പിന്നെ ഞാൻ എന്തിനു ഇവിടെ നിൽക്കണം? ആർക്കും വേണ്ടാതായ ഞാൻ തന്നെ ഇവിടുന്ന് പോയേക്കാം. നീ പോകേണ്ട കാര്യമില്ല. അമ്മയും കാവ്യ ഇറങ്ങിപ്പോയാലും ഇതിന്റെയൊക്കെ അവകാശം നമ്മളല്ലേ. നമ്മളൊക്കെ വേറെ എവിടെ പോവാനാ മോനെ? ഇത് ഇളയമ്മ തല്ലിയ പാപം കിട്ടണ്ടെന്ന് കരുതി ഇവൾക്ക് കൊടുത്തതാ. നിങ്ങളുടെ ദുരമൂത്ത മനസ്സിന്റെ ചെയ്തികളാ ഇവിടെ നടന്നതിന് മുഴുവൻ കാരണം. ഞാൻ ഇവിടെ നിറങ്ങുന്നതിന് കാരണക്കാര് അച്ഛമ്മയും കാവ്യം അല്ല, നിങ്ങളാ. നിങ്ങൾ രണ്ടുപേരും മാത്രം. നിങ്ങളോടൊന്നല്ല, ആരോടും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെയാ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ അച്ഛമ്മ എങ്ങനെയോ വിദഗ്ധമായി തെറ്റിദ്ധരിപ്പിക്കാൻ നീതുവിന് കഴിഞ്ഞു. അവൾ വിജയിച്ചു. തോൽവി സമ്മതിച്ച് ഞാൻ ഇറങ്ങുക. തോറ്റതുകൊണ്ട് മാത്രമായി ഈ ഒളിച്ചോട്ട. തെറ്റുകാരനായതുകൊണ്ടല്ല, അത് നിങ്ങൾ മനസ്സിലാക്കിക്കൂ. ഇത്രയും കാലം നീ എന്നോട് കാണിച്ച സ്നേഹം സത്യമാണെന്ന് തന്നെ എന്റെ വിശ്വാസം. രാവിലെ പങ്കുവച്ച സ്വപ്നങ്ങളെക്കുറിച്ച് നല്ല ഓർമ്മയുണ്ട്. ഞാൻ നിന്നോട് കാണിച്ച ആത്മാർത്ഥത സത്യമാണെങ്കിൽ നിന്റെ അച്ഛമ്മയുടെ ദൈവങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാക്കി തരും. ദൂരെ എവിടെയോ ഒരു വെളിച്ചത്തിന്റെ തുരുത്തുണ്ടെന്ന് പ്രതീക്ഷിച്ച് ഞാൻ പോവാം. അതുവരെ അച്ഛമ്മയ്ക്കൊപ്പം നീ ഉണ്ടാവണം. സ്വത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാ കൂടെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ. എന്നെയും കൂടെ കൊണ്ടുപോകാനാ അച്ഛമ്മ പറഞ്ഞത്. നീ ചെല്ലു മോളെ, ഇനി നിങ്ങളുടെ വഴിയിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല. ചെല്ല്. വാവ കുറച്ചുകൂടി വളരുമ്പോഴേക്കും ആന്റി നിങ്ങളോടൊപ്പം വരാം. നീ ധൈര്യമുണ്ട്, ചെല്ല്. അകത്തേക്ക് വാ മോളെ. അതെ, കാവ്യ പോവരുത്.
എന്റെ ഭർത്താവിന് ഈ വീട്ടിൽ സ്ഥാനമില്ലെങ്കിൽ എനിക്ക് എങ്ങനെ സ്ഥാനം കിട്ടും അച്ഛമ്മ? വയസ്സേം കളഞ്ഞിട്ട് പോവോ നീ? നീ വാ മോളെ. ഏറ്റവും കൂടുതൽ ലാളിച്ചു ഓമനിച്ചും വളർത്തിയത് കണ്ണനെ ശിവാനിയായിരുന്നു. ചെറുപ്പത്തില് തലതിരിഞ്ഞവനായിരുന്നു ശിവ. പക്ഷെ അവസാന കാലത്ത് ഒരു തുള്ളി ഗംഗാജലം നാവിൽ ഇറ്റിച്ചു തരാൻ ഇനി അവനെ ഉണ്ടാകൂ. എന്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ പോലും കണ്ണം വരണ്ട. എന്നെ കാണാൻ പോലും അവനെ അനുവദിക്കരുത്. എന്റെ ശരീരം പോലും അവനെ കാണിക്കില്ലെന്ന് എനിക്ക് വാക്കുതാ മോളെ. ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മിയുടെ ജന്മം പാഴായിപ്പോയി. വെറും പാഴ്. ഒറ്റ നിമിഷം കൊണ്ട് ഇതുവരെ എന്തൊക്കെ ഉണ്ടെന്ന് കരുതി സമാധാനിച്ചു. ഇല്ല, അഹങ്കരിച്ച വിജയലക്ഷ്മി വെറും പൂജ്യവാ, വെറും പൂജ്യം. അച്ഛമ്മ ഇങ്ങനെ പദം പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞതൊന്നും ഇനി ഓർക്കണ്ട. പകരം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക. പ്രായോഗികമായി ചിന്തിച്ചതുകൊണ്ടാ ഞാൻ അവനെ പുറത്താക്കിയത്. ഇനി അവൻ ഈശ്വര മടത്തി വേണ്ട, എനിക്ക് അവനെ കാണുകയും വേണ്ട. ഇതൊക്കെ വെറുതെ പറയാവുന്നല്ലാതെ കണ്ണീടിനെ പിരിയാൻ അച്ഛമ്മയ്ക്ക് കഴിയില്ല. അതിന്റെ തെളിവ് അച്ഛമ്മയുടെ കണ്ണുനീര്. പടിയടച്ച് പിണ്ടം വെക്കാൻ ഉറച്ച് തീരുമാനം എടുക്കുന്നവരുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും പൊടിയില്ല. അച്ഛമ്മയെ കൊണ്ടതിന് സാധിക്കില്ല. എന്താ സാധിക്കാത്തത്? എനിക്ക് എന്ത് സാധിക്കും സാധിക്കത്തില്ലെന്ന് നിങ്ങൾക്കൊക്കെ ഇപ്പൊ അറിയാം. എന്റെ ദൗർബല്യം അവൻ മുതലെടുത്തത്. എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലെന്ന് അവനറിയാം. എല്ലാത്തിനുള്ള പരിഹാരമാണ് ഞാൻ ഈ പറയുന്നത്. അച്ഛമ്മയുടെ കണ്ണൻ ഇവിടേക്ക് തിരിച്ചു വരണം. നീതുവിനെയും കുഞ്ഞിനെയും സ്വീകരിക്കണം. ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്കിതൊന്നും കേക്കണ്ട. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഇവിടുന്ന് എല്ലാം പോകുന്നുണ്ടോ? ഇടയ്ക്ക് വഴിയിൽ നിന്ന് പരിചയപ്പെട്ടതല്ലേ എന്നെ? അച്ഛമ്മയുടെ കാരുണ്യം കൊണ്ട് ഒപ്പം കൂട്ടിയതല്ലേ എന്നെ? എന്നെ അങ്ങ് മറന്നാൽ ഈശ്വരമഠത്തിന് നല്ലതേ വരും. പിന്നെ ഞാൻ മറക്കണമല്ലേ? മറക്ക. വീട്ടിൽ വളർത്തിയ ഒരു പൂച്ചക്കുട്ടി ഉപേക്ഷിക്കുന്ന പോലെ കൊണ്ടുപോയി കളയാ ഞാൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ചതിയനായ ആ കണ്ണനെ വിശ്വസിക്കണോ? അവന്റെ അച്ഛന്റെ വൃത്തികെട്ട ആ പാരമ്പര്യം അവന്റെ ചോരയിലും ഉണ്ടെന്ന് തെളിയിച്ചിരിക്കെ അവൻ. ഇത്തരത്തിലാണോ ഞാൻ അവനെ വളർത്തിയത്? നീ പറ മോളെ, നീ പറ. ചേട്ടനെ നമ്മൾ എല്ലാരും കൂടി അത്രയ്ക്ക് അങ്ങ് സംശയിക്കണോ? പ്രഗ്നൻസി ഫേക്കാണെന്ന് നീതുവും ശിവാനി സംസാരിക്കുന്നത് കാവ്യ കേട്ടതാ. ചേട്ടൻ നീതുവിനോട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അമ്മയും ശിവാനി സംസാരിക്കുന്നത് ഞാനും കേട്ടതാ. ഇക്കാര്യം നമുക്കറിയാലോ. എല്ലാം വ്യക്തമായ ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ എങ്ങനെ ഇപ്പൊ ആ പ്രഗ്നൻസി ഫേക്ക് അല്ലാതായി? എല്ലാം വ്യക്തമായ ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ എങ്ങനെ ഇപ്പൊ ആ പ്രഗ്നൻസി ഫേക്ക് അല്ലാതായി? അതെനിക്കറിയില്ല. പക്ഷെ ഡോക്ടർ സ്കാൻ ചെയ്യുമ്പോ ഞാൻ കൂടെ ഉണ്ടായിരുന്നു.
കമ്പ്യൂട്ടറിൽ അവരെനിക്ക് കുഞ്ഞിനെ കാണിച്ചു തന്നു. ഡോക്ടർ കുറ്റക്കാരിയാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, നീതുവിനെ അങ്ങനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ക്യാരക്ടർ അല്ല. വേറൊരുത്തന്റെ കുഞ്ഞിനെയും കൊണ്ടാണോ അവളുടെ വരവെന്ന് നമ്മൾ സംശയിക്കണം. ഇതൊക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രീകുട്ടി വെറുതെ പറയുകയാണെന്ന് എനിക്കറിയാം. അല്ല കാവ്യ, ഞാനൊരു സാധ്യതയെക്കുറിച്ച് സൂചിപ്പിച്ചതാ. ഇവള് പറഞ്ഞ് കഴമ്പുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട് മോളെ. ഇല്ല അച്ഛമ്മേ, നീതു അങ്ങനൊരു തെറ്റ് ചെയ്യില്ല. എന്താ എത്ര ഉറപ്പ്? ഞാനിവിടെ വന്ന കാലം മുതൽ എനിക്ക് എതിരാളിയായി അവൾ ഇന്നും ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയായിരുന്നു അത്. ജീവ എന്ന അഡിക്ഷനുമായി നടക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും വഴി പിഴയ്ക്കാനാവില്ല. അത്തരം സെന്റിമെന്റ്സ് ഒന്നും നീതുവിനെ പോലൊരു പെൺകുട്ടിക്ക് ഉണ്ടാവില്ല. കാരണം കാവ്യ പറഞ്ഞതുപോലെ ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവൾ ഇത്രയും നാൾ പിന്നാലെ നടന്നത്. ആദ്യകാലത്ത് അത് ശരിയായിരിക്കും, പിന്നീട് കാവ്യയുടെ അസൂയ തോന്നി നിങ്ങൾ രണ്ടുപേരെയും പിരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ ജീവേട്ടനെ ചതിക്കാൻ തീരുമാനിച്ചു ചെയ്തതാ. അല്ലാതൊരു പെൺകുട്ടിയും അവളുടെ അഭിമാനം വെച്ച് കള്ളം പറയില്ല. പിന്നെ അന്നത്തെ അമ്മയുടെയും ശിവാനിയുടെയും സംസാരം എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. നീതുവിന്റെ പ്രഗ്നൻസി ഫേക്ക് ആണെന്ന് തന്നെയായിരുന്നു ശിവാനിയുടെ വിശ്വാസം. അത് ഫേക്ക് അല്ലെന്നും റിയൽ ആണെന്നും ശിവാനി അറിയട്ടെ, എന്താണ് അവളുടെ പ്രതികരണം നോക്കാലോ. ഇപ്പൊ തന്നെ ഏട്ടനോട് ഞാൻ എല്ലാം തുറന്നു പറയും.